Sharanji, how come you are here? I came to meet you, man. I need some stuff. Don't worry, I will give you. Njan chila pudhiya alala parichayapeduthaa. Come on. Friends, this is Miss Sharin, daughter of Wilson Morais. Hello, how do you do? I'm fine. Please sit down. Thank you. Mr. Heman, let us start our deal. This is the original stuff. It values 4 crores of rupees in the international market. ഗൗതത്തിന് ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. ചെക്ക് പോസ്റ്റ് 37 സെക്ടർ അപ്പർ സിക്കിം. ഹർബച്ചൻ, പെർമനന്റ് ബേസ് ഗാംഗ്ടോക്. ഷറിൻ, ഹേമന്തിന്റെ മാഫിയ കണക്ഷൻസിന്റെ വേരുകൾ മുഴുവൻ ഈ മാപ്പിലുണ്ട്. You've done a great job. എന്റെ മുന്നിൽ വെച്ചൊരു ഡീൽ ബാഗിൽ ഒളിച്ചു വെച്ചിരുന്ന ക്യാമറയുടെ കണ്ണുകൾ അത് കണ്ടു. റിസ്കിനെ കുറിച്ച് ഒന്നും ആലോചിച്ചില്ല. മനസ്സ് മുഴുവൻ ഗൗതമായിരുന്നു. നീ ചെയ്തതിന്റെ മഹത്വം നിനക്കറിയില്ല. ഇളക്കിയ അസ്ഥിവാരത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതുമൂലം എന്റെ മരണ സർട്ടിഫിക്കറ്റിൽ ഒരുപക്ഷെ ഞാൻ തന്നെ ഒപ്പുവെച്ചതാകാം. ഇല്ല, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനു മുമ്പ് അവന്റെ അസ്ഥിവാരം ഞാൻ തോണ്ടിയിരിക്കും. ഇവൾ നമ്മളെ ചതിച്ചു. നമ്മുടെ എല്ലാ രഹസ്യരേഖകളും ഗൗതത്തിന് കൈമാറുന്നത് ഞാൻ കണ്ടു. പത്തി വിടർത്തി മുന്നിൽ നിന്ന് ആടി കുഴഞ്ഞത് എന്റെ തലയെടുക്കാനായിരുന്നു അല്ലേ? തെരുവു പട്ടിയെ പോലെ നിന്നെ കടിച്ചു കീറാൻ ഇവർക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കും. പറയടി, എന്തിന് ഞങ്ങൾ ഒറ്റുകൊടുത്തു? നിന്നെ നശിപ്പിക്കാൻ ഒരുപാട് ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമകളാക്കി. നീ തകർത്തു. ഇനി ആരും നിന്റെ കുരുക്കിൽ വീഴരുത്. നീ കയറ് കുരുക്കിയത് നിന്റെ തന്ത വിൽസൺ മൊറൈസിന്റെ കഴുത്തിലാടി.
എങ്കിലും എനിക്ക് കുറ്റബോധമില്ല. എന്താടി നീ പറഞ്ഞത്? വിൽസൺ മൊറൈസ്, എന്റെ ഉച്ച ഉറപ്പിച്ച നിങ്ങൾക്ക് എന്റെ ഗുരുദക്ഷിണ. നന്ദി കെട്ട മകളുടെ ജീവൻ. എന്താ? എനിക്കൊരാളെ കൊല്ലേണ്ടി വന്നു. അതാദ്യമല്ലല്ലോ. വലിച്ചു വല്ല കൊക്കലോ റെയിൽപ്പാടത്തിലോ തള്ള തെളിവുകളൊന്നും വെച്ചേക്കരുത്. ഇതെനിക്ക് നിങ്ങളോട് ചോദിച്ചേ ചെയ്യാൻ പറ്റൂ. അതെന്താ പുതിയൊരു പതിവ്? അത് നിങ്ങളുടെ മകളായതുകൊണ്ട്. നിങ്ങളുടെ ചോര തന്നെ നിങ്ങളെ ഒറ്റിക്കൊടുത്തു. നമ്മുടെ സീക്രട്ട് ബിസിനസിന്റെ മുഴുവൻ രഹസ്യങ്ങളും നിങ്ങളുടെ മകൾ ചോർത്തിക്കൊടുത്തു. ആർക്ക്? ഗൗതത്തിന്. ഞാനത് വിശ്വസിക്കില്ല. അവനോട് ഷെറിന് പ്രണയമായിരുന്നു. അവനവളെ ശരിക്കും ഉപയോഗിച്ചു. അവൾ നമ്മുടെ അടിത്തറ തോണ്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി. അതിന് നീ അവളെ കൊന്നു. ചോറ് തന്ന കൈക്ക് തന്നെ നീ കഴിച്ചല്ലോടാ തെണ്ടി. എന്നെ കൊന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ശത്രു മൂക്കിന്റെ തുമ്പത്താണ്. എന്നെ കൊന്നിട്ട് അവന്റെ കൈകൊണ്ട് നിങ്ങളും ചാകണോ അതോ ഒരിക്കൽ കൂടി ഒരുമിച്ച് പൊരുതി ജയിക്കണോ? എന്നോട് കണക്ക് തീർക്കാൻ ഇനിയും സമയമുണ്ട്. രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. ഈ കൊലച്ചതി ദൈവം പോലും പൊറുക്കില്ല മുതലാളി. ചുട്ടു തള്ളവനെ. മുതലാളിക്ക് വേണ്ടി കുറ്റം ഞാൻ സമ്മതിക്കാം. നാ വടക്കടോ. എന്റെ മോളെ ആരും കൊന്നതല്ല, അവൾ ആത്മഹത്യ ചെയ്തതാ. അല്ല, നിങ്ങൾ അവളെ കൊന്നു. മറിയം, നിങ്ങളുടെ നാവ് കൊണ്ട് എന്നെ പേര് ചൊല്ലി വിളിക്കരുത്. 30 കൊല്ലം നിങ്ങളുടെ അഴുക്ക് ചുമന്ന എന്നെ വേണ്ടി വന്നാൽ അതിന് ഞാൻ മടിക്കില്ല. വെട്ടിപ്പിടിക്കാനുള്ള വാശിയിൽ സ്വന്തം ചോരയോട് പോലും കൂറ് കാണിക്കാത്ത നിങ്ങളൊരു മൃഗമാണ്. എന്നോട് വാക്കുകൾ തുപ്പുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലങ്കത്തി ചാമ്പലാവുമ്പോൾ ഞാൻ വളർത്തിയ പൂച്ചക്കുട്ടിക്ക് വേണ്ടി കരയാൻ എനിക്ക് സമയമില്ല. സ്വന്തം തന്തയുടെ അസ്ഥിവാരം തോണ്ടിയ നിന്റെ പെങ്ങക്ക് ഒരു ഈത്ത് കൊണ്ട് വെച്ചിട്ട് വാടാ. നിങ്ങളാണല്ലോ എന്റെ തന്ത എന്ന് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങൾ എന്റെ മനസ്സിൽ കൊന്നു. ഇനി എന്റെ നാവ് ചിലയ്ക്കും നിങ്ങളുടെ നാശത്തിന് വേണ്ടി. അതിനു മുമ്പ് നിന്റെ നാവ് ഞാനെടുക്കും.